ഹലോ, എല്ലാവർക്കും മുസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, സർപ്രൈസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇത് എന്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇതെന്താണെന്ന്. ഇതാണ് കൂണ്, പെരുങ്കൂണാണ്. വളരെ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാവരും പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കിയാൽ ഇതുപോലെയൊക്കെ നമുക്ക് കിട്ടും. കണ്ടോ, ഇത് പെരുങ്കൂണാണ്. ഇതിപ്പോൾ നമ്മൾ പറമ്പിൽ കൂടെ പോയപ്പോൾ കിട്ടിയതാണ്. കണ്ടോ, ഇത് ഇത്രയും പറിച്ചിട്ടിട്ടുണ്ട്. ഇന്നലെ ഇത് പറിക്കേണ്ട സമയമായിരുന്നു, നമ്മൾ കണ്ടില്ല. ഇന്ന് ചെന്നപ്പോഴാണ് ഇത് കണ്ടത്. എന്നാലും കുറച്ച് കേടായിട്ടുണ്ട്, എന്നാലും കുറേയൊക്കെ നന്നായിട്ടുണ്ട്, നല്ലതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങ് പറിച്ചെടുത്തിട്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി കൂണൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു അതിൻ്റെ പൂവ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ പൂവൊന്ന് നമ്മൾ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കണം പതിയെ. അപ്പോൾ തട്ടി കഴിയുമ്പോഴത്തേക്കും അതിലുള്ള പൊടികളും അതുപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങ് ചാടി പോന്നോളും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ പുറത്തുള്ള സ്കിന്നെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറിയ ഈ അരിക്കൂണൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് കളയാത്തേ ഉള്ളൂ. ബാക്കി എല്ലാ കൂണിൻ്റെ ഈ പുറത്തുള്ള സ്കിന്നെ നമ്മൾ കളയണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക്. കണ്ടോ, ഇതുപോലെ ഒന്ന് കൊട്ടിക്കഴിയുമ്പോൾ കണ്ടോ അതിൻ്റെ അകത്തുള്ള മണ്ണും ചെറിയ എന്തെങ്കിലും പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങ് ചാടി പോന്നോളും. ഈ കൂണ് ഇന്നലെ തന്നെ നമ്മൾ റെഡിയാക്കേണ്ടതായിരുന്നു. ഇതിപ്പോൾ നമുക്ക് നമ്മൾ അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരു ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ നമുക്ക് കിട്ടിയത്. ഇന്നലെ ആയിരുന്നു ഇത് മുട്ട പോലെ തന്നെ ഇരുന്നു. തന്നെ മുട്ടക്കൂണെന്നൊക്കെ പറയും ചില സ്ഥലത്ത് പെരുങ്കൂണെന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും ഇതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള തൊലി നമ്മളങ്ങ് കളയണം. എന്നിട്ട് നമുക്കിത് കുഞ്ഞു പീസായിട്ട് നമുക്ക് കണ്ടിച്ചിടാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3-4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. 3-4 സ്പൂൺ നമുക്ക് ഒഴിക്കുക, അതിൽ കുഴപ്പമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 മുറി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നമുക്ക് ഇഷ്ടം പോലെ ഇടാം, നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ശരിക്കൊന്ന് മൂക്കണം എണ്ണയിൽ കിടന്നിട്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഈ തേങ്ങാക്കൊത്ത് മൂക്കുമ്പോഴത്തേക്കും. ഇനി ഞാൻ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയുള്ളി ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള എടുക്കുന്നതിലും ഏറ്റവും ബെസ്റ്റ് ചെറിയുള്ളി എടുക്കുന്നതാണ്. കണ്ടതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഉള്ളിയുടെയൊക്കെ നല്ലൊരു മണമാണ് വരുന്നത്. ഇതൊന്ന് ശരിക്കൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഇടാം. ഞാനിപ്പോൾ ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇടണം കൂണിന്. അതുപോലെ തന്നെ മീറ്റ് മസാല ഒരു 2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂണിന് കൂടുതൽ ഇടുന്ന എപ്പോഴും നല്ലത്.
അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആ കൂണും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കിളീനാക്കി വെച്ചേക്കുന്ന കൂണാണ്. ഈ കൂണിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്ലീനാക്കി വന്നപ്പോഴത്തേക്കും ഇത് കുറച്ചേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തുറന്ന് വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്യാം. അതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഇതിലുള്ള വെള്ളമൊക്കെ കൂടി ഇത് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്താലും മതി, ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്, കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് കൂടാൻ കാരണം. പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് വരുന്നത്, ചിക്കൻ കറിയേക്കാളും ടേസ്റ്റാണ്. ഇനി അവസാനം കുറച്ച് പച്ചമല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.